ജലനിധിയുമായി സഹകരിച്ച് റിസോഴ്സ് ഹബ് ചാനൽ ജലഗുണനിലവാര പരിശോധന ടെസ്റ്റ് കിറ്റ് ഉപയോഗിച്ച് നടത്തുന്നതിനുള്ള പരിശീലനം വീഡിയോകളിലൂടെ തയ്യാറാക്കി അപ്ലോഡ് ചെയ്യുകയാണ്. 12 പാരാമീറ്റേഴ്സിലുള്ള ജലപരിശോധനയാണ് നടക്കുക. ഇത് വിവിധ വീഡിയോകളിലായിട്ടാണ് തയ്യാറാക്കിയിരിക്കുന്നത്. അപ്ലോഡ് ചെയ്തിട്ടുള്ള മുഴുവൻ വീഡിയോകളും മനസ്സിലാക്കിയ ശേഷം മാത്രമേ ജലപരിശോധന ആരംഭിക്കാവൂ. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുകയും വേണം. എങ്കിൽ മാത്രമേ നോട്ടിഫിക്കേഷൻസ് കൃത്യമായി നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പോകുന്ന അടുത്ത പാരാമീറ്റർ ക്ലോറൈഡ് ആണ്. ക്ലോറൈഡ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് 20 ml ഒരു ഗ്ലാസ് ട്യൂബ് വേണം. അതുപോലെ തന്നെ നമ്മുടെ ബോട്ടിൽ നമ്പർ 4, 5, 6 റിയേജൻസ് വേണം. ഇത്രയും കാര്യങ്ങൾ ഉപയോഗിച്ചാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത്. നമുക്കന്ന് ടെസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം. ഈ സാമ്പിൾ ആദ്യം നമുക്ക് ബീക്കറിലേക്ക് കുറച്ചൊന്ന് പകർത്തി വെക്കാം. കാരണം 5 ml ടെസ്റ്റ് ട്യൂബിലേക്ക് ഒഴിക്കുന്നതിന് ഒരു കൃത്യത കിട്ടാൻ വേണ്ടി. ഇനി നമ്മൾ ബോട്ടിൽ നമ്പർ 4 ഓപ്പൺ ചെയ്യുവാണ്. അതിനകത്തുനിന്ന് 2 സ്പൂൺ റിയേജന്റ് ആണ് നമ്മുടെ ഈ ടെസ്റ്റ് ട്യൂബിലേക്ക് ഇടേണ്ടത്. 1 സ്പൂൺ ആയിട്ടുണ്ട്. ഇട്ടതിന് ശേഷം നന്നായിട്ട് ഇളക്കണം. രണ്ട് സ്പൂണ് നിറം മാറി തുടങ്ങിയിട്ടുണ്ട്. നമുക്കൊന്ന് ടെസ്റ്റ് ട്യൂബ് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഓക്കെ, അപ്പം നമ്മുടെ സാമ്പിൾ ഇപ്പോൾ പർപ്പിൾ കളറിലാണ്. ഇതിലേക്ക് നമ്മൾ ബോട്ടിൽ നമ്പർ 5 നിന്ന് 1-2 തുള്ളി ചേർക്കുക. അപ്പോൾ മഞ്ഞ കളർ ആകുമെന്നാണ് നമ്മുടെ മാനുവലിൽ പറയുന്ന ഗൈഡൻസ്. 1, 2 മഞ്ഞ കളറായി വരുന്നുണ്ട്. നമുക്കിനി ബോട്ടിൽ നമ്പർ 6 റിയേജന്റ് എത്ര തുള്ളി ഒഴിക്കുമ്പോഴാണ് വീണ്ടും പർപ്പിൾ കളർ റീറ്റെയിൻ ചെയ്യാൻ പറ്റുന്നതെന്ന് നോക്കണം. അപ്പം അതുകൊണ്ട് 6 റിയേജന്റ് ഒഴിക്കുവാണ്. 1 തുള്ളി ഒഴിച്ചു, കളർ മാറി തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് 1 തുള്ളിയും കൂടെ ഒഴിച്ച് നോക്കാം. വീണ്ടും പർപ്പിൾ കളറിലേക്ക് വന്നിട്ടുണ്ട്. ഇപ്പോൾ 2 എന്നുള്ളതാണ് നമുക്കിവിടെ പറയാൻ പറ്റുന്ന റിസൾട്ട്, 2 തുള്ളി ഒഴിക്കുമ്പോൾ എന്നാണ്. അപ്പം നമുക്ക് നമ്മൾ എത്ര തുള്ളിയാണോ ഒഴിച്ചത് അത് ×20 ചെയ്യുന്നതാണ് ക്ലോറൈഡിൻ്റെ അളവ്. അപ്പം നമുക്കത് റിസൾട്ട് ഷീറ്റിലോട്ടൊന്ന് പകർത്താം. അപ്പം ക്ലോറൈഡിൻ്റെ പരിശോധനാ ഫലം നമുക്ക് 20×2 നമുക്ക് നമ്മൾ 2 തുള്ളിയാണ് ഒഴിച്ചത് അത് ×20 ചേർക്കുമ്പോൾ കിട്ടുന്നതാണ് നമുക്ക് നമ്മുടെ പരിശോധനാ ഫലം. അപ്പം 40 എന്നുള്ള ആ ഒരു പരിശോധനാ ഫലം ഇവിടെ എഴുതുവാണ്. അടുത്തതായി നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത് റെസിഡ്യുവൽ ക്ലോറിൻ ആണ്. അതിനുവേണ്ടി നമുക്ക് ആവശ്യമായിരിക്കുന്നത് ഒരു ഗ്ലാസ് ബോട്ടിലാണ്. 10 ml വാട്ടർ നമുക്ക് ശേഖരിക്കണം. അതിനുള്ള ഗ്ലാസ് ബോട്ടിൽ വേണം. പിന്നെ OTO റിയേജന്റ് വേണം. അതുപോലെ തന്നെ നമ്മുടെ മാനുവൽ വേണം. ആ മാനുവലിൽ ഒരു കളർ ചാർട്ട് ഉണ്ട്. അതുമായിട്ട് നമുക്ക് കിട്ടുന്ന ആ ഒരു റിസൾട്ടിനെ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഗ്ലാസ് ബോട്ടിലേക്ക് നമുക്ക് 10 ml വെള്ളം ഒഴിക്കാം. അതിലേക്ക് നമ്മൾ OTO റിയേജന്റിൽ നിന്ന് 2 തുള്ളി ഇടുവാണ്. 1, 2 ഇനി ബോട്ടിൽ അടച്ചിട്ട് നന്നായിട്ട് ഇളക്കണം. OTO റിയേജന്റ് കലരുന്നത് വരെ നമ്മളിത് ഇളക്കിയായിരുന്നു. എന്നിട്ടും കളർ ചേഞ്ച് ഒന്നും നമുക്ക് കാണാൻ പറ്റുന്നില്ല. ഇപ്പോൾ ഈ ഫ്രീ ക്ലോറൈഡ് എന്നുള്ള ഈ ചാർട്ടിൽ നമുക്ക് 0.0 എന്ന് പറയുന്ന ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള വെള്ളത്തിൻ്റെ ഒരു ഓപ്ഷനുണ്ട്. അപ്പോൾ നമ്മുടെ ഈ റിസൾട്ട് എന്ന് പറയുന്നത് 0.0 ആണ്. നമുക്കത് റിസൾട്ട് ചാർട്ടിലേക്ക് ഇനി എഴുതാം. നമ്മുടെ പരിശോധനാ ഫലം 0.0. അടുത്തതായി നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത് വെള്ളത്തിലെ ഇരുമ്പിന്റെ അംശമാണ്, അഥവാ അയൺ ആണ്. അപ്പൊ ഇതിനായിട്ട് നമുക്ക് വേണ്ടിയത് 10 ml ഗ്ലാസ് ബോട്ടിൽ വേണം. റിയേജന്റ് ഫോർ അയൺ ടെസ്റ്റ് ബോട്ടിൽ നമ്പർ 9 വേണം. റിയേജന്റ് ഫോർ അയൺ ടെസ്റ്റ് ബോട്ടിൽ നമ്പർ 10 വേണം. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ മാനുവൽ യൂസ് ചെയ്ത് വീണ്ടും കളർ ചാർട്ടിൽ ഉള്ള കളേഴ്സ് കമ്പയർ ചെയ്യണം. അപ്പൊ അതുകൊണ്ട് മാനുവലും കൂടെ അടുത്ത് വെച്ചതിന് ശേഷം മാത്രം ടെസ്റ്റിലേക്ക് കടക്കുക. നമുക്ക് ഈ ടെസ്റ്റിലേക്ക് പോകാം. 10 ml ഗ്ലാസ് ബോട്ടിലേക്ക്
നമ്മൾ വെള്ളം ഒഴിക്കാൻ പോവാണ്. നമ്മുടെ സാമ്പിൾ ഒഴിക്കാൻ പോവാണ്. ഇനി നമുക്ക് ബോട്ടിൽ നമ്പർ 9 ആണ് ആവശ്യമുള്ളത്. ബോട്ടിൽ നമ്പർ 9ൽ നിന്ന് 4 തുള്ളി നമ്മൾ ഈ സാമ്പിളിലേക്ക് ഒഴിക്കുകയാണ്. ഒഴിച്ചതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഇളക്കണം. 3, 4 രണ്ട് തൊട്ട് 3 മിനിറ്റ് വരെ ഇളക്കിയതാണ് ഈ ബോട്ടിൽ. നന്നായിട്ട് ഇളക്കിയായിരുന്നു. ഇനി നമുക്ക് ചെയ്യേണ്ടത് ബോട്ടിൽ നമ്പർ 10ൽ നിന്ന് 2 സ്പൂൺ റിയേജന്റ് ചേർത്ത് അത് അലിഞ്ഞു ചേരുന്നത് വരെ നമുക്ക് വീണ്ടും ഒന്നുകൂടെ ഇളക്കണം. ബോട്ടിൽ നമ്പർ 10ൽ നിന്ന് നമ്മൾ 2 സ്പൂൺ റിയേജന്റ് ചേർക്കുകയാണ്. അഞ്ച് മിനിറ്റ് ഇരുന്നതിനു ശേഷവും ഈ സാമ്പിളിന് വലിയ മാറ്റമൊന്നും കാണുന്നില്ല. വളരെ ട്രാൻസ്പെറന്റ് ആയിട്ട് തന്നെയാണ് ഈ വെള്ളം ഇരിക്കുന്നത്. ഇപ്പം ഇത് നമ്മുടെ ചാർട്ടുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ചാർട്ടിലെ വാല്യൂ 0.0 ആണ് നമുക്ക് ഈ ഒരു ടെസ്റ്റിൻ്റെ റിസൾട്ടായിട്ട് കിട്ടുന്നത്. നമുക്കത് റിസൾട്ട് ഷീറ്റിലേക്ക് ഇനി മാറ്റാം. ഇപ്പം ഇരുമ്പിൻ്റെ നമ്മുടെ പരിശോധനാ ഫലം 0.0 ആണ്. നമ്മുടെ രണ്ടാമത്തെ സാമ്പിള് 5 മിനിറ്റ് വെച്ചതിന് ശേഷം ഒരു കളർ ചേഞ്ച് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അത് നമ്മുടെ ഈ ഒരു ചാർട്ടുമായിട്ട് കമ്പയർ ചെയ്യുമ്പം 0.5 എന്ന് പറയുന്ന ആ ഒരു റീഡിംഗ് ആണ് നമുക്ക് കിട്ടുന്നത്. തുടർന്നുള്ള വീഡിയോസ് കാണുന്നതിനായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻസ് എനേബിൾ ചെയ്താൽ ഇനി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്.